ആർക്കും. നമ്മളെല്ലാവരും സദ്യ കഴിഞ്ഞാൽ കുടിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന പായസത്തിൻ്റെ നല്ല അടിപൊളി വെറൈറ്റി പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് ഇവിടെ വന്നിട്ടുള്ളത്. ഇത് കപ്പ പായസമാണ്. കപ്പയെന്ന് കേട്ട് ആരും മടിക്കേണ്ട, നമ്മുടെ അടപ്പായസത്തിൻ്റെ കൂടെ തന്നെ നിൽക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഞാനിവിടെ ഒരു ചുവട് കട്ടിയുള്ള പാത്രത്തിൽ 2 ടീസ്പൂൺ ഗീ ആണ് ഇപ്പോൾ ആഡ് ചെയ്തിട്ടുള്ളത്. ഗീ ഒന്ന് മെൽറ്റായി നന്നായി ചൂടായി വരുമ്പോൾ ഞാനിതിലേക്ക് 1.5 കപ്പ് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. ഈ വെള്ളം ഇനി നന്നായി വെട്ടിത്തിളക്കണം. അപ്പോഴേക്കും നമുക്ക് കപ്പ ഗ്രേറ്റ് ചെയ്തത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഇടത്തരം വലിപ്പമുള്ള ഒരു കപ്പ ഗ്രേറ്റ് ചെയ്ത് ഒരു 3-4 വെള്ളത്തിൽ നന്നായിട്ട് കഴുകി പിഴിഞ്ഞ് അതിൻ്റെ പശയൊക്കെ പോക്കിയിട്ടുണ്ട്. ആ പശ എന്തായാലും പോക്കണം, ഇല്ലെങ്കിൽ നമ്മളെ പായസത്തിനൊരു കൊഴുപ്പ് വരും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒരു 3-4 വെള്ളത്തിൽ കഴുകി മാറ്റി വെക്കുക, വെള്ളത്തിൽ തന്നെ ഇട്ട് വെക്കുക. ഇവിടെ ഞാൻ 1.5 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ നേരത്തെ ഒഴിച്ച വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രമാണ് പാല് ആഡ് ചെയ്യേണ്ടത്. ഈ പാലൊന്ന് നന്നായി വെട്ടിത്തിളക്കണം. നമ്മൾ ഒഴിച്ച വെള്ളം ഒന്ന് വറ്റിയതിന് ശേഷം മാത്രമാണ് ഇനി കപ്പ ആഡ് ചെയ്യേണ്ടത്. ഗ്രേറ്റ് ചെയ്ത കപ്പ വെള്ളത്തിൽ നിന്നും നന്നായിട്ട് പിഴിഞ്ഞിട്ടാണ് അതിലേക്ക് ആഡ് ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്യുന്നത് കപ്പ വേറിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്, പിന്നെ ആ കൊഴുപ്പും ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, അങ്ങനെ തന്നെ ചെയ്യണം. ഇനി കപ്പ ആഡ് ചെയ്തതിന് ശേഷം ഇനി ഈ കപ്പ ഈ പാലിൽ കിടന്ന് നന്നായിട്ട് വെന്ത് വരണം. ഇനി കപ്പ വെന്തതിന് ശേഷം മാത്രമാണ് പഞ്ചസാര ആഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ കപ്പ ഏകദേശം വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മധുരത്തിനാവശ്യമായിട്ട് പഞ്ചസാര ആഡ് ചെയ്യാം. ഞാനിവിടെ ഞാനിപ്പോൾ എടുത്ത സ്പൂണിൻ്റെ 2 സ്പൂണ് നിറയെ ആഡ് ചെയ്തിട്ടുണ്ട്. മധുരം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറക്കുകയും ചെയ്യാം. ഇനി പഞ്ചസാര ആഡ് ചെയ്യുമ്പം പിന്നെയും നമ്മുടെ പാലൊന്ന് വെള്ളം പോലെയാവും. അതൊന്നും കൂടി ഒന്ന് തിളപ്പിച്ചാൽ ഒന്ന് കുറുകി വന്നോളും. അത് പഞ്ചസാര ആഡ് ചെയ്യുമ്പോൾ ഒന്ന് ലൂസാവുന്നതാണ്. ഇനി പഞ്ചസാര ആഡ് ചെയ്ത് അത് തിളക്കുമ്പോഴേക്കും ഞാനിവിടെ മറ്റൊരു അടുപ്പിൽ കുറച്ച് കാരമൽ തയ്യാറാക്കുന്നുണ്ട്. ഞാനിവിടെ 2 ടീസ്പൂൺ പഞ്ചസാര ഒന്ന് ലൈറ്റ് ബ്രൗൺ കളറാവുമ്പം ഇതിലേക്കൊരു 1/2 കപ്പ് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. പഞ്ചസാര കരിയാതെ നോക്കണം, നമ്മുടെ പായസത്തിൻ്റെ ടേസ്റ്റേ മാറും. അങ്ങനെ തയ്യാറാക്കിയ ഈ കാരമൽ കുറച്ച് കുറച്ചായിട്ടാണ് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത്. ഫ്ലെയിം ഇപ്പം മീഡിയം ഫ്ലെയിമിൽ വെക്കണം. കുറച്ച് കുറച്ചായിട്ട് തന്നെ ആഡ് ചെയ്യണം. നമ്മുടെ കളറിനനുസരിച്ച് ആഡ് ചെയ്യാം. അപ്പം നമ്മുടെ പിങ്ക് പാലടൻ്റെ അതേ ഒരു കൺസിസ്റ്റൻസിയും നല്ല ടേസ്റ്റും ആവും. പഞ്ചസാര കരിയരുത്, നമ്മുടെ ഫ്ലേവറേ മാറിപ്പോവും. അങ്ങനെ തയ്യാറാക്കി വെച്ച കാരമൽ കുറച്ച് കുറച്ചായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാം. അങ്ങനെ തയ്യാറാക്കിയ എല്ലാ കാരമലും ഇത് ആഡ് ചെയ്തതിന് ശേഷം പിന്നെ ഇത് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. തിളച്ച് നന്നായിട്ടൊന്ന് കുറുകി വരണം. പാലും കപ്പയും എല്ലാം ഒരേ ലെവലിൽ നിൽക്കണം. കപ്പ താഴത്തേക്ക് ഇറങ്ങി പോവുകയാണെങ്കിലും പിന്നെയും ഒന്ന് വറ്റിച്ചെടുക്കണം. നമ്മൾ കപ്പ കുറേ പ്രാവശ്യം കഴുകുന്നതുകൊണ്ട് കപ്പ നന്നായിട്ട് തന്നെ നിൽക്കും, ഉടഞ്ഞൊന്നും പോകില്ല. നമ്മൾ അടയെല്ലാം നിൽക്കുന്ന മാതിരി തന്നെ നിൽക്കും. അങ്ങനെ കാരമൽ ആഡ് ചെയ്തതിന് ശേഷം ഇനി ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും ഇത് നന്നായിട്ട് കുറുകി കപ്പയും പാലുമെല്ലാം ഒരേ ലെവലായി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കപ്പ പായസം ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം പിന്നെയും 5 മിനിറ്റോളം നന്നായിട്ടൊന്ന് ഇളക്കണം. അതൊന്ന് പ്രത്യേകം അതൊരു ട്രിക്കാണ് പായസത്തിൻ്റെ. അതങ്ങനെ ഇളക്കുമ്പം ഒന്ന് വറ്റി വരും, പാല് പാടെ കിട്ടുകയുമില്ല. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ പറഞ്ഞതുമാതിരി ചെയ്യേണ്ടത്. ഒരു 5 മിനിറ്റ് തുടരെ ഇളക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഇളക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പാലിൻ്റെ പായസം നന്നായിട്ടൊന്ന് കുറുകി വരും, നല്ല ടേസ്റ്റുമാണ്. അങ്ങനെ അടിപൊളി വെറൈറ്റി കപ്പ പായസം ഇവിടെ റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. ഇനി നല്ലൊരു അടിപൊളി വെറൈറ്റി ശർക്കര പായസമായിട്ട് വരാം. എല്ലാവർക്കും സ്വേൾ ഓഫ് ഹാപ്പിനെസ്സിൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. Thank you for watching.